എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുവായത്. ഇറങ്ങിപ്പോയിരിക്കുന്നത് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പാടില്ലാത്തവർത്തിന്റെ കൂടെ അല്ലേ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അമ്മേ. ഇപ്പൊ താലികെട്ട് കഴിഞ്ഞു കാണുമല്ലേ. ഇന്നത്തെ രാത്രിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്തണം. വിദുരസൂര്യയുടെ പുതിയ വേഷം കാണണ്ടേ, അവനിപ്പോ ദാ ഈ രൂപത്തിലെ ഇവിടെ കിടന്ന് വിലസുന്നെ. എന്താടോ അല്ല അത് തിരിച്ചറിയുന്നില്ല, സൂക്ഷിച്ചു നോക്കിയാലും. അറിഞ്ഞിരുന്നെങ്കി അവനിങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പലയിടത്തും വെച്ച് കണ്ടു ഈ രൂപത്തിൽ ഇവനെ. തന്നെ ഏതോ സ്ത്രീയാണ് തല്ലിയെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഈ പെൺവേഷം കിട്ടിയവനാണോ? ആണോടോ? ഏ ഒരിക്കലുമല്ല. എന്നാലും ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലും അവന്റെ നടപ്പ്. റോഡിലൂടെ കറങ്ങി നടക്കുന്ന സ്ത്രീകളെയൊക്കെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, താനും ശ്രദ്ധിക്കണം. ഓ, ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് എന്താ സാർ പ്രയോജനം? ഇനി അവൻ ഈ വേഷത്തിലായിരിക്കില്ലോ നടക്കുന്നത്. ജീവനോടെ പിടിച്ച നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതാണ് വേണ്ടത്. എന്നാ ഇവനെ പോലെയുള്ളവനൊക്കെ സ്പോട്ടിൽ മരിക്കണം. അത് വേണം സർ, പക്ഷെ മരിക്കുന്നില്ലല്ലോ. ആ മംഗലാപുരത്തുകാരൻ നാരായണ ഗൗഡ ഇവനെ കൊന്നെന്ന് അവകാശപ്പെട്ടതാ, മൃതപ്രാണനാക്കി കാട്ടിലെറിഞ്ഞതാ. എന്നിട്ട് കഴുകിനും വേണ്ട, കാലിനും വേണ്ട. ഇവനെ പോലെ ഉള്ളവനെയൊക്കെ പ്രളയം പോലും എടുക്കുന്നില്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവനെ കണ്ട പ്രളയം പേടിച്ചോടും സർ. ഇവനെ പോലുള്ളവനൊക്കെ മരിച്ചു എന്നാ ദൈവങ്ങൾക്കിട്ട് പോലും ഭാരപണിയും, അതുകൊണ്ട് അങ്ങോട്ടും എടുക്കുന്നില്ല. ഓഹ്, പ്രളയം വന്നപ്പോൾ അഴുക്കൊന്നും കടലെടുത്തില്ലല്ലോ, അതുപോലെ തന്നെ ഇവന്റെ കാര്യം. എന്തായാലും എന്റെ കുടുംബം പോയി സാറേ. തന്റെ കുടുംബത്തിന് എന്ത് പറ്റി? ഓ, ഒന്നും പറയണ്ട സാറേ. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഭാര്യമാരെ വിശ്വസിക്കണം സാർ. എനിക്കെന്റെ ഭാര്യ വിശ്വാസമാണ്. എനിക്ക് എവിടെയോ എന്തോ പിഴവ് പറ്റിയ പോലെ. തിരുത്താൻ സമയമുണ്ടല്ലേ സാർ. തിരുത്തേണ്ടോ? ഞാൻ തിരുത്തും, അവനെ ഞാൻ പൊക്കുകയും ചെയ്യും. എന്തിനാ വന്നത്? അവളുമായിട്ട് താമസം തുടങ്ങിയില്ലേ, പിന്നെ എന്തിനാ ഈ എഴുന്നള്ളത്ത്? ചേട്ടാ, ദേ ഇയാള് വീണ്ടും ശല്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്താണോ നിനക്കിവിടെ കാര്യം? ചിലവിന് പോലും തരണ്ടെന്ന് പറഞ്ഞല്ലേ ഇവള് പടിയിറങ്ങി പോന്നത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ ജീവിതം താറുമാറായത് വിദുര സുരേ എന്ന് പറയുന്ന ഒരുത്തൻ പേരും വേഷവും മാറി ഞങ്ങൾക്കിടയിലേക്ക് വന്നതിന് ശേഷം എല്ലാം ഒന്ന് ശാന്തമായി. ഞങ്ങൾ വീണ്ടും ജീവിതം തുടങ്ങിയതാ. അവിടെ അവനെത്തി ശനിയായിട്ട്.
എന്ത് ശനി, നിങ്ങൾക്ക് തലക്ക് സ്ഥിരതയില്ലാതായതിന് മറ്റുള്ളവരെ കുറ്റം പറ. യാമിനി കഴിവും കാശുള്ളവളാണല്ലോ, പിന്നെ അവക്ക് ഇപ്പൊ എന്ത് പറ്റി? യാമിനി പെണ്ണല്ല, ആണാ. നീ ആൾക്കാരെ കളിയാക്കറിയണോ? എന്റെ കാഴ്ചക്ക് പ്രായത്തിന്റേതായ ചില മങ്ങലുണ്ട്. എന്നാലും നിനക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൂടായിരുന്നു മോളെ അവനെ. യാമിനിയുടെ വേഷത്തിൽ വന്നതും വിദുരസുരയ. എന്തൊക്കെയാ ചേട്ടാ ഇയാള് പറയുന്നത്? എടാ നീ ഇറങ്ങി പോടാ. അളിയ അളി നോക്കി, ഞാൻ കാണിക്കാം. സൂക്ഷിച്ചു നോക്ക്. പെൺവേഷം കെട്ടി വന്ന് എന്നെ മോഹിപ്പിച്ചത് അവനാ. കൊള്ളാം, ഭാര്യയുടെ കാമുകനെന്ന് നീ പറഞ്ഞ് നടക്കുന്നവൻ നിന്റെ കാമുകയായിട്ട് വന്നു. അത് ദൈവം നിനക്ക് കനിഞ്ഞു തന്നതാടാ. തെറ്റ് മനസ്സിലാക്കുമ്പോ ഓടി വന്ന് വിളിച്ച അവൾ നിന്റെ പുറകെ വാലാട്ടി വരുമെന്ന് വിചാരിച്ചോടാ. എന്നാ നിനക്ക് തെറ്റി? തലയ്ക്ക് സ്ഥിരത ഇല്ലാത്ത ഒരാൾക്കൊപ്പം എനിക്ക് ഇനി ജീവിക്കണ്ട. ചിത്രേ, മോളെ, നമ്മുടെ രണ്ട് മക്കളെ ഓർത്തിട്ടെങ്കിലും അച്ഛന്റെ ഭ്രാന്തായതുകൊണ്ട് അങ്ങേര് മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുന്നവരോട് അവർ പറഞ്ഞോളൂ. വിദുരസുരൻ നമുക്കിടയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അവൻ എങ്ങനെയാണാ നിങ്ങൾക്കിടയിലേക്ക് വന്നത്? ആരാ അവനെ കൊണ്ടുവന്നത്? എന്റെ താനൊന്നും മിണ്ടാത്തെ. പണത്തോട് ആർത്തി മൂത്ത് നടന്ന താൻ അവനെയും കൂട്ടുപിടിച്ച് പല കൊള്ളരുതായ്മയും ചെയ്തു, പലരെയും ദ്രോഹിച്ചു. എന്നിട്ട് അവസാനം അവന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ ജീവിതം കൂടി നശിപ്പിച്ചു. ഇനി സഹിക്കാൻ വയ്യ. നീ ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചിത്രേ. എന്നാ ഇവൾക്ക് പറ്റും? നിങ്ങൾക്കൊപ്പോ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തത്. ആ ചിന്തയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഫോൺ കോൾ പ്ലീസ്. ഞാൻ പാഞ്ഞെത്താം. അവിടെ ഞാൻ ഒറ്റയ്ക്കാ. അളിയ പോട്ടെ. ചിത്രേ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. അവനിങ്ങനെ കയറി ഇറങ്ങട്ടെ. പൂർണമായി മാറിയെന്ന് തോന്നിയാൽ മാത്രം നീ പോയാ മതി. കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. അവൻ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിക്കുക സാറേ. പെൺവേഷം കെട്ടി വന്നു എന്റെ കുടുംബം കലക്കി. സ്വന്തം ഭാര്യ വിശ്വസിക്കാതെ അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കൊക്കെ ഇതുപോലെ അബദ്ധം പറ്റുവാണോ? അവരൊക്കെ ഇതുപോലെ നട്ടം തീരേണ്ടി വരും. ഇനി ഭാര്യയെ വിട്ടൊരു കളിയില്ലെന്ന് കരുതിയതാ. അതിനിടയിലാ മണർകാട് അവനുണ്ടെന്ന് അറിഞ്ഞത്. എന്റെ പെണ്ണുമ്പോളെ നിർബന്ധിച്ചിട്ടാ മണർകാടോട്ട് ഞാൻ ട്രാൻസ്ഫറായി വന്നത്. അതുകൊണ്ടാ ഞാൻ അവളെ വീണ്ടും സംശയിക്കാൻ കാരണം. അങ്ങനെ സംശയിക്കുമ്പോഴാ അതിനിടയിലേക്ക് യാമിനി കയറി വരുന്നത്. അതോടെ ചിത്രയെ ഞാൻ അകറ്റി നിർത്താൻ തുടങ്ങി. ഇനിയെങ്കിലും അവനെ കണ്ടെത്താൻ ഒന്ന് സഹായിക്കണോ? സാധാരണ പോലീസ് അന്വേഷിക്കുന്ന പോലെയല്ലല്ലോ താൻ അന്വേഷിക്കേണ്ടത്. തനക്കിതിലൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടതല്ലേ? ഓ, സത്യം പറയാലോ സാറേ, എനിക്ക് അവനെ പേടിയ. ഡോ, ഈ യൂണിഫോം അഴിച്ചു വെച്ച് വേറെ വല്ല പണിക്ക് പോടോ. തന്റെ ഭാര്യ തിരിച്ചു വരാഞ്ഞത് എന്തുകൊണ്ടും നന്നായി. ഇങ്ങനെ നട്ടലില്ലാത്തൊരുത്തന്റെ കൂടെ എങ്ങനെ ജീവിക്കണോ? എല്ലാവരും മണ്ടത്തരം കാണിച്ചു. അതിനു മുമ്പിൽ നിന്ന് ഗാന്ധാരിയ. അവനെ തിരിച്ചറിഞ്ഞിട്ടും ജീവിക്കാൻ വിട്ടു. അതുകൊണ്ട് ഇപ്പോൾ എന്താ, മകളെ അടിച്ചോണ്ട് അവൻ പോയി. ആ കുട്ടി അവന്റെ 19-ാമത്തെ ഭാര്യ ആവോ സാറേ? അങ്ങനൊരു ചടങ്ങ് മനസ്സിൽ കാണാതടോ. തന്റെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അവനെ കാട്ടിത്താടോ. എന്തെങ്കിലും വിവരം കിട്ടിയാ അത് ഉടനെ സാറിനെ അറിയിക്കാം. അതെ, പക്ഷേ പഴയ പോലെ സാർ അബദ്ധം കാണിക്കരുത്. അവന്റെ കഴുത്ത് വേർപെടുത്തിയാലേ മരിച്ചെന്ന് ഉറപ്പിക്കാൻ പറ്റൂ. കുറെ എണ്ണത്തിന് ഞാൻ തീറ്റിപ്പോറ്റുന്നുണ്ട്. അപന്മാർക്ക് ആദ്യമായി സംഭവിച്ച അമളിയാന്നുണ്ടായത്. അന്നവൻ ചത്തെങ്കി നമ്മളെല്ലാം രക്ഷപ്പെട്ടു പോയനെ. ഇനി എവിടാന്ന് പറഞ്ഞ് അവനെ പിടിക്കാനാ? ഏത് വേഷത്തിലാന്ന് പറഞ്ഞ് തിരയാനാ? ചിലപ്പോ ഏതെങ്കിലും ആശ്രമം കെട്ടിയിരിക്കുന്നുണ്ടാവും സ്വാമിയായിട്ട്.
അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കല തന്റെ പണി. ഈ ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന അവനെ പോലുള്ളവരാ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം സാർ. സത്യം എന്തെന്നറിഞ്ഞേ പറ്റൂ, ചതി പറ്റാൻ പാടില്ല. ഇവിടെ വെച്ചതാണല്ലോ. അവിടെ അപ്പം എവിടെ ഇല്ല, എവിടെ അവിടെ ഉണ്ടോ? അവസാനത്തെ കല്യാണം അല്ലേ? അവസാനത്തെ കല്യാണം? അപ്പൊ ഇതിനു മുമ്പ് കൊറേ കഴിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അവന്റെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണമാണ് ഇതെന്ന് പറയായിരുന്നു. പിന്നെ മോള് ഗാന്ധാരിയമ്മയുടെ വളർത്തുമകളല്ലായിരുന്നോ? അപ്പൊ അമ്മ പോലും സ്വന്തമല്ല. ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരാൾ വരാൻ പോവുകയാണ്, സ്വന്തമായിട്ടൊരു ഭർത്താവ്. അവനെ മുറുകെ പിടിച്ചോളണേ, വിട്ടുകളയരുത്. രാജാവാ, രാജാവ്. വിവാഹത്തെ പറ്റി ഇതൊന്നും അല്ലായിരുന്നു എന്റെ സങ്കല്പങ്ങൾ. നമ്മൾ സങ്കല്പിക്കുന്ന പോലെ നടക്കും മോളെ. എനിക്ക് കുറച്ചുകൂടി കുരുത്തോല കൊരുക്കാനുണ്ട്, ഇപ്പൊ കഴിയും. ഇപ്പോ ശക്തിയുടെ കാര്യം തന്നെ എടുക്കാം. അവനിപ്പോ രാജകൊട്ടാരത്തിലായിരുന്നെങ്കിലേ രാജകീയമായി നടത്തേണ്ട കല്യാണമല്ലായിരുന്നു ഇത്. എന്നിട്ടിപ്പോഴോ കിരീടമില്ല, ചെങ്കോലും ഇല്ല, ആഘോഷങ്ങളും ഇല്ല, പേരിനൊരു കല്യാണം. അപ്പൊ പിന്നെ ഒരുക്കങ്ങൾ ഇത്രയെങ്കിലും വേണ്ടേ? എന്നാ പിന്നെ എല്ലാം നടന്നോട്ടെ. ടെൻഷനുണ്ടോ കാവരിക്ക്? അത് പിന്നെ കാണാതിരിക്കോ. ഇത്രയും നാള് സ്വന്തമാണെന്ന് അറിഞ്ഞ അമ്മ അങ്ങനെ അല്ലാന്നറിയുമ്പോ ഒരു പിടച്ചിലുണ്ടാവില്ലേ? അത് ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഞാനിപ്പോ. അതൊക്കെ കല്യാണം കഴിയുമ്പോ തീർന്നോളും മോളെ, പിന്നെ നിങ്ങളായി, നിങ്ങളുടെ പാടായി. കമ്പനിയെ സേവിച്ചു നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാക്കിയില്ല. മുന്നോട്ടുള്ള ജീവിതം അതുകൊണ്ട് കുറച്ച് കടുപ്പമായിരിക്കുന്നൊരു സംശയമുണ്ട്. അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ഞാൻ വളർത്തുമോളാണെങ്കിലും ആവശ്യത്തിന് എൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടമ്മ. അതെടുക്കാൻ എനിക്കിപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ എടുത്തല്ലേ പറ്റൂ. എനിക്കും ആ പണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കഷ്ടപ്പാടറിയാതെ വളർന്ന മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ പണം ഉപയോഗിച്ചേ പറ്റൂ. ആ, അതൊരു കോംപ്ലക്സായ ശക്തിയായിട്ടും കരുതണ്ട. ഇത്രയും നാള് സ്വന്തം മകളാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതിനുള്ള പാരിതോഷികമായി ആ പണത്തെ കരുതിയാ മതി. ശരി, മോള് പോയി റെഡിയാവോ, കല്യാണ പെണ്ണാവോ.
എന്റെ എല്ലാ കല്യാണവും ആർഭാടമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇത് മാത്രമാണ് ഇങ്ങനെയായത്. ഇത് അവസാനത്തെയല്ലേ, അപ്പൊ പിന്നെ ഒരു പുതുമയൊക്കെ ആയിക്കോട്ടെ. എടാ, നീ കെട്ടിയ എല്ലാ പെൺകുട്ടികളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടാ? ഒന്നൊന്നര വർഷം ഒന്നിച്ച് കഴിഞ്ഞിട്ടല്ലേ ഒരു വിട്ടു കളയൂ. അതുകൊണ്ട് എല്ലാവരുടെയും മുഖം മനസ്സിലുണ്ട്. ഇവിടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇനിയും പല പെൺകുട്ടികൾക്കും ഭർത്താവായേനെ ഞാൻ. എന്നാ, 19 ഒതുങ്ങണമെന്നാ ദൈവത്തിന്റെ തീരുമാനം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതാ പിന്നെ ആയിക്കോട്ടെ. ണക്കേടല്ലേ മാഡം, അതുകൊണ്ട് മാത്യു സാറിനോടൊന്നും പറഞ്ഞില്ല. പിന്നെ അക്കടി പറ്റിയെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ പറയേണ്ടത് പറയാതിരിക്കുന്നതിലും അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് എല്ലാം മാഡത്തോട് പറഞ്ഞത്. പറ്റിപ്പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതൊന്നും പറ്റിപ്പോയതല്ല, മനഃപൂർവ്വം വരുത്തി വെച്ച വിനയ. സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു ഭാര്യയുണ്ട് കൂടെ, എന്നിട്ട് അവള് പറഞ്ഞിട്ടായിരുന്നു നിങ്ങളുടെ യാത്ര. എല്ലാം മനസ്സിലായി മാഡം, ഇനി എനിക്ക് തെറ്റ് പറ്റില്ല. ഇതിനു മുൻപും അങ്ങനെയൊക്കെ പറഞ്ഞതാണല്ലോ, എന്നിട്ട് എന്തായി? മാറാൻ കഴിയുന്നവർക്കേ മാറാൻ പറ്റൂ, തന്നെ പോലുള്ളവർക്കൊന്നും അതിനൊന്നും പറ്റില്ല. എന്റെ മാഡം, അവൻ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ എന്റെ ഭാര്യ ഞാൻ വീണ്ടും സംശയിക്കാൻ തുടങ്ങിയത്. എടോ, അവനെ പോലൊരുത്തനെ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാ തന്റെ തെറ്റ്. അത് ശരിയാ, പെട്ടുപോയി മാഡം. പെൺവേഷത്തിൽ അവൻ മുന്നിലേക്ക് വന്നപ്പോ എപ്പോഴെങ്കിലും തനിക്ക് സംശയം തോന്നിയിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് അവനെ പിടിക്കാമായിരുന്നു. എന്നാ ആണ് പെൺവേഷം കെട്ടിയിട്ടും അത് മനസ്സിലാക്കാൻ തനിക്ക് പറ്റിയില്ല. അതെനിക്ക് മാത്രമല്ലല്ലോ മാഡം, ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ. ഗാന്ധാരി അമ്മയുടെ കമ്പനിയിലെ ജി എം ആണവൻ. ഏതോ രാജകൊട്ടാരത്തിലെ തമ്പുരാനാണെന്ന് പറഞ്ഞാ അവൻ അവരുടെ മനസ്സിൽ ഇടം നേടിയത്. ശക്തി എന്ന പേരില്, ശക്തിക്ക് പകരം അവൻ ബുദ്ധി എന്ന് പേരിട്ടാ മതിയായിരുന്നു. അവന്റെ ബുദ്ധിയെ പുകഴ്ത്താതെ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യാൻ നോക്ക്. ശരിക്ക് പറ്റിച്ചില്ലോടോ തന്നെ അവൻ, അപ്പോഴെങ്കിലും ഒരു വാശിയൊക്കെ വേണ്ടേ? ഗാന്ധാരി അമ്മയുടെ വീട്ടിൽ നിന്ന് അവൻ മുങ്ങിക്കഴിഞ്ഞു. അവരുടെ മകളാ അവന്റെ അടുത്ത ഉന്നം. ഗാന്ധാരി അമ്മയെ പോലൊരു സ്ത്രീയുടെ കയ്യിൽ അവൻ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ട്രീറ്റ്മെന്റാ അവരവന് കൊടുത്തത്. അതുപോലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടത് കൊണ്ടാ പോലീസുകാർക്ക് പോലും അവനെ തേടി പിടിക്കാൻ കഴിയാഞ്ഞത്. ഇടയ്ക്ക് പലരും അവനെ കണ്ടു, അവൻ ജീവനോടെ ഉണ്ടെന്ന് സംശയിച്ചു. അതുകൊണ്ടാ കാര്യങ്ങള് ഇത്രത്തോളമെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ ഗാന്ധാരി അമ്മയുടെ മോളെ വിവാഹം കഴിച്ച് അവൻ ഏതെങ്കിലും അജ്ഞാത സ്ഥലത്ത് കഴിഞ്ഞേനെ. എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം, അവര് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടെല്ലാം മറച്ചു വെച്ചെന്ന്. അവരുടെ ഭർത്താവ് മരിക്കാൻ കാരണക്കാരനും വിദൂര സുരയാണോ? അവനെ കുറിച്ചുള്ള കഥകൾ ഓരോന്നോരോന്നായി അറിയുമ്പോഴേ അത്ഭുതം തോന്നുന്നു മാഡം. ഇങ്ങനെ ഒരു ജന്മം വേറെ കാണത്തില്ല. അല്ല, ഇതുപോലൊരുത്തൻ മിലിറ്ററിയിൽ എങ്ങനെ കയറിപ്പറ്റി? ഇനി അതിന്റെ പിന്നിലും എന്തെങ്കിലും ആൾമാറാട്ടുണ്ടോ മാഡം? അല്ല, ഇടയ്ക്ക് മാത്യു സാർ അങ്ങനെ പറഞ്ഞായിരുന്നു. എല്ലാത്തിനും ഉത്തരം കിട്ടണമെങ്കിൽ അവനെ ജീവനോടെ പിടിക്കണം. ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മാഡം, ആ കാട്ടാളങ്ങ് ചത്താ മതിയായിരുന്നു. ഇനിയിപ്പോ താൻ പോയി ഭാര്യയെ തിരിച്ചു വിളിക്കുന്നില്ലേ? വിളിച്ചു, വന്നില്ല. ആ വരുന്നില്ലെങ്കിൽ വേണ്ട, അവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഇനിയും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും യാമിനിമാര്. ആ സമയത്ത് താൻ തന്റെ തനി സ്വഭാവം കാണിക്കുകയും ചെയ്യും. ഇല്ല മാഡം, ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ഭാര്യയേ ഉള്ളൂ, അതെന്റെ ചിത്രയാണ്. അവള് വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും മാഡം. പ്രാർത്ഥിക്കില്ല. തന്നെ പോലെ ഉള്ളവനോടൊപ്പം ജീവിക്കുന്നതിലും നല്ലത് ഇനിയുള്ള കാലം അവരൊറ്റയ്ക്ക് കഴിയുന്നതാ. മാഡം,
സാറേ ചായ ബോഞ്ചി വല്ല എടുക്കട്ടെ? ബോഞ്ചി ഇവിടെ മനുഷ്യൻ ഇരിക്കുമ്പോഴാ, ഒന്ന് പോടോ. ഓ കോട്ടയം വിട്ടവൻ പുറത്ത് കിടക്കരുത്. മണർക്കാടും പരിസരത്തും തന്നെ ഇപ്പോഴും അവൻ ഉണ്ടെന്ന വിശ്വാസം. ആ ആ എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ തന്നെ അറിയിക്കണം കേട്ടോ. മോളിരിക്ക്. എന്താ ഈ വഴിക്കൊക്കെ? ഇപ്പൊ എന്തായി അങ്കിൾ? ഒന്നൊന്നര വർഷം മുൻപ് ഞാൻ അങ്കിളിനെയും ആന്റിയൊക്കെ വിളിച്ചിരുന്നു. എന്റെ വീട്ടുകാരെന്നെ വിശ്വസിക്കാതെ ആയപ്പോ അപകടം പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെയാ വിളിച്ചത്. എന്നാ അതിനു മുൻപ് തന്നെ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കഥകളൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ പോലും അങ്കിള് തയ്യാറായില്ല. അന്നൊക്കെ ഞാൻ മാത്രമായിരുന്നു കുറ്റക്കാരി. മോള് പറയുന്നത് ശരിയാ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം നിങ്ങളെ രണ്ടാളെയും ഞാൻ വിരുന്നിന് ക്ഷണിച്ചിരുന്നു. അന്നവൻ വന്നില്ല. വന്നു കഴിഞ്ഞാ അവിടെ പോലീസ് ഓഫീസേഴ്സ് പലരും കാണുമല്ലോ. ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാ പിന്നെ തീരില്ലേ? അതുകൊണ്ട് മനഃപൂർവ്വം എല്ലായിടത്തു നിന്നും ഒഴിവായതാ. അവൻ കാരണം ഒരുപാട് മോശപ്പേരുണ്ടായല്ലേ? അത് പിന്നെ പറയണോ? ബന്ധുക്കളും നാട്ടുകാരും പോട്ടെ, എന്നും എന്നെ വിശ്വസിച്ചിരുന്ന അച്ഛനും അമ്മയും നന്ദനും ഒക്കെ എന്നെ തള്ളിക്കളഞ്ഞില്ലേ? മോശം പെണ്ണായി ചിത്രീകരിച്ചില്ലേ? ഞങ്ങളെ പോലീസുകാരെ പോലും ആദ്യം വിദഗ്ധമായി കബളിപ്പിച്ച് നടക്കുന്ന ഒരുത്തന്, 10-18 വിവാഹം കഴിച്ചവന്, അങ്ങനെ ഒരുത്തന് പിന്നെ അതൊക്കെ ചെയ്യാനാണോ പാട്? അന്ന് ഞങ്ങളെല്ലാം പല തവണ ചോദിച്ചല്ലേ, അവന്റെ ഫോട്ടോയും കാണിച്ചല്ലേ, അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തീരുന്നേണ്ടി വരുമായിരുന്നോ? പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ. മോളുടെ കാവേരി ആന്റിയെ കൊണ്ട് ഇപ്പൊ കടന്നിളഞ്ഞിരിക്കുക. കാവേരിയെ അവന്റെ 19-ാമത്തെ ഭാര്യയാക്കാനായിരുന്നു ശ്രമം. ഇനി അവൻ അതിന് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നോ? താലികെട്ടി ഒരു ദിവസം ഒന്ന് ജാമസിച്ചാലും ഭാര്യയാണല്ലോ.